അതിനു മുമ്പേ നമ്മൾ ഡീസെൻട്രലൈസേഷൻ കോൺസെപ്റ്റ് നോക്കി. ഓക്കെ, സോ വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ഇസ് ഡീസെൻട്രലൈസേഷൻ, ഹൗ ദിസ് ഹാപ്പൻസ്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നോക്കി. ആൻഡ് ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് ദ ലൈൻ ഓർഗനൈസേഷൻ, വി സ്റ്റഡീഡ് അബൌട്ട് ദി ഫങ്ഷണൽ ഓർഗനൈസേഷൻ. എക്സാമിന് ചോദിക്കുന്നത് മെയിനായിട്ട് ലൈന് ചോദിക്കാറുണ്ട്, ഫങ്ഷണൽ ചോദിക്കാറുണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് ചോദിക്കാറുണ്ട്. ഓക്കെ, കമ്മിറ്റി സ്ട്രക്ചറും മെട്രിക്സ്, ഇത്രയും എക്സാമിന് ചോദിക്കാറുള്ളൂ, ബാക്കിയുള്ളത് എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക, ഈ അഞ്ചെണ്ണം പഠിച്ചു നോക്കുക. ദിസ് ഈസ് എ ഷുവർലി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഓഫ് ലൈക്ക് സെവൻ ഓർ എയ്റ്റ് മാർക്സ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഡയഗ്രാംസ് ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഇഫ് യു ആർ ഡ്രോയിങ് ദി ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, യു ഹാവ് ടു സേ വാട്ട് ഈസ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ടൈപ്പ് പറയുക. ഓക്കെ, ജസ്റ്റ് ഡ്രോ ദ ഡയഗ്രാം, ഒരുപാട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ മാർക്കിലേക്ക് പോകും. ഓക്കെ, സോ യു ഡ്രോ ദ ഡയഗ്രാംസ് and then you write its characteristics, what are the characteristics of this particular organizational structure and advantages disadvantages. Advantages and disadvantages aa diagram nokke thana ningalku ekadesham manasilavu. And finally, what is its suitability, ee formula ediya mathrame ningalku mark kittullu. Verde line organization all the information top to bottom flow cheyyanayittu oru paragraph edhi vechi industrial mark kittilla, ingane apply paraya. Okay, similarly that is for functional organization, we have studied this. അതായത് ഫങ്ഷണൽ എക്സ്പേർട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കുള്ളിൽ ആ ഓർഗനൈസേഷൻ റൺ ചെയ്താണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ, അത് നമ്മൾ ഇന്നലെ നോക്കിയത്. ഓക്കെ, സോ ടുഡേ വി വിൽ സി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, രണ്ട് സംഭവമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. ഓക്കെ, ഈ സൂപ്പർവൈസർ വർക്കറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഓക്കെ, സോ യു ഹാവ് എ സൂപ്പർവൈസർ, സൂപ്പർവൈസർ ഗീവ്സ് ദ ഇൻസ്ട്രക്ഷൻ ടു ദ വർക്കർ. പക്ഷെ ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ലീഗലി കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി മേ ബി ദ കമ്പനി വിൽ ഹാവ് എ ലീഗൽ അഡ്വൈസർ. ഓക്കെ, ഈ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആവാം, ആരെങ്കിലും ആവാം. ഓക്കെ, സോ ദിസ് ലീഗൽ അഡ്വൈസർ ഗീവ്സ് ദി എന്താ പറയുക ഇൻസ്ട്രക്ഷൻ ടു ദ സൂപ്പർവൈസർ. ഓക്കെ, സോ സൂപ്പർവൈസറിന് ഇയാളെ നിന്ന് ലീഗൽ അഡ്വൈസ് കിട്ടും, സൂപ്പർവൈസർ വിൽ ഗീവ് ദി എന്താ പറയുക ഇൻസ്ട്രക്ഷൻ ടു ദ വർക്കർ ബേസ്ഡ് ഓൺ ദാറ്റ് അഡ്വൈസ്. ഓക്കെ, so this supervisor is someone who is included in the staff section. Nera marche, sorry, this legal advisor is someone who is included in the staff section. Nera marche, supervisor um worker um thambil end type structure avarunnathu line structure alla. So line and staff structure nu parna it is a combination of ee line structure and staff structure inde orumichulla combination aanu line and staff structure nu. Adhaayathu ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മിറ്റ്മെൻ്റ് ഇവരുമായിട്ട് എന്താ ഇല്ല. അതായത് ദിസ് പേഴ്സൺ ക്യാൻ ടേക്ക് ദ അഡ്വൈസ് ബട്ട് ദിസ് പേഴ്സൺ ഡസൻ ഹാവ് ദ റൈറ്റ് ഓർ അതോറിറ്റി. ഇവിടെ അതോറിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട്. ഇയാൾക്ക് അതോറിറ്റി ഇല്ല, ലീഗൽ അഡ്വൈസർക്ക് സൂപ്പർവൈസർ ഇത് ചെയ്യണം എന്ന് പറയാനുള്ള അതോറിറ്റി ഇല്ല. പക്ഷെ സൂപ്പർവൈസർക്ക് വർക്കറിനോട് എന്തുണ്ട്, ഹി ഹാസ് ദി അതോറിറ്റി. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ line and staff organization. Appo particular section of staff undavum, particular section of enda worker range undu. Appo line organization de kude oru dedicated section of staff in ittittulla oru sambhavana line and staff organization. Okay, sambhavam ekadesham manasilayi nu vicharikkunnu. Ippo government inde okke case il ningalku aalochicha manasilavum. Ippo enne chief minister ku oru personal assistant undavum alle. Ippo chief minister unde, ഈ ചീഫ് മിനിസ്റ്ററിൻ്റെ താഴെ കുറച്ച് പേഴ്സണൽ, അതായത് ഇത് സി എം ആണ്. ഓക്കെ, സി എമ്മിന് താഴെ എന്തുണ്ട്, ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ്. ദ മിനിസ്റ്റേഴ്സ് ടേക്സ് ദ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഫ്രം ദി ചീഫ് മിനിസ്റ്റർ. ഓക്കെ, പക്ഷേ ചീഫ് മിനിസ്റ്റർ കേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അയാൾക്കൊരു എന്താ പറയുക ചീഫ് വിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ട്. ഓക്കെ, അതേപോലെ അയാൾക്കൊരു ഒരു 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 മൊത്തത്തിലുള്ളൊരു ഉപദേശക സമിതി ഉണ്ട് അല്ലേ. പക്ഷേ ഈ ഇവിടെ നിന്നുള്ള ഇൻഫോർമേഷൻ സി എം എടുക്കുമെങ്കിലും ഹിസ് ഇൻഫോർമേഷൻ ടു ദ ലൈൻ ഇസ് ഹിസ് ഓൺ ഇൻഫോർമേഷൻ. മനസ്സിലായോ, ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ദർ വിൽ ബി എ പെർട്ടിക്കുലർ സ്റ്റാഫ് സെക്ഷൻ ആൻഡ് എ ലൈൻ സെക്ഷൻ. ഇവര് തമ്മിൽ സ്റ്റാഫ് സെക്ഷനും ലൈൻ സെക്ഷനും തമ്മിൽ ഡയറക്റ്റ് ഇൻഫർമേഷൻ അതോറിറ്റി ഒന്നുമില്ല, പക്ഷേ ദേ ടേക്ക് ദ അഡ്വൈസ് ഓഫ് ദി സ്റ്റാഫ്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഇവർ അഡ്വൈസേഴ്സ് ദി ലൈൻ മാനേജേഴ്സ് ടു പെർഫോം ദർ
duties. Okay, so this is much advanced type of organization comparing to line organization and staff organization. Okay, about line people naan proper IT salathulla endullathu authority ullathu. The authority mainly rests in the hand of line people. Staff people has only the right to recommend. They only have the right to recommend iyalla right maatrame avakkum. And they have adile ettu important aayittulla karyam, they have no authority to enforce the preference on other people. ഇതാണ് പറഞ്ഞ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഏതാണ്, പ്ലാനിംഗ് സെക്ഷൻ ഏതാണ്, എക്സിക്യൂഷൻ സെക്ഷൻ ഏതാണെന്നൊക്കെ പറഞ്ഞ് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഡസ്ട്രീനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാഫ് ഓഫീസേഴ്സ് ലൈൻ ഓഫീസേഴ്സിന് അഡ്വൈസ് മാത്രമേ കൊടുക്കുള്ളൂ, അവർക്ക് കമാൻഡ് ചെയ്യാനുള്ള പവർ ഇല്ല എന്നൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് അവരൊരു സപ്ലിമെന്ററി സെക്ഷൻ ഓഫ് ദി കമ്പനി. ഓക്കെ, സോ ദാറ്റ് ഇസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കേൾക്കാൻ പറ്റുന്നില്ല പറയുന്നത്? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, സോ വി വിൽ സീ ദ ഡയഗ്രാം. സോ സീ ദ ഡയഗ്രാം ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇവിടെ യു ക്യാൻ സീ ദേർ ഇസ് എ പ്രസിഡന്റ്. ഒരു കമ്പനീൻ്റെ കേസ് എടുത്തോളൂ. ഞാനിവിടെ തിക്കായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ലൈൻ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറാണ്, ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റാഫ് അതോറിറ്റിയുടെ ഡയഗ്രാമാണ്. ഓക്കെ, എങ്ങനെ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് നോക്കൂ. ഓക്കെ, സോ യു ക്യാൻ സീ ദ പ്രസിഡന്റ്, പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ വൈസ് പ്രസിഡന്റിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഈ പ്രസിഡന്റിന് എന്തുണ്ട്? ഒരു കൺട്രോൾ ഉണ്ട്. ഹി ഹാസ് എ ഡയറക്റ്റ് കൺട്രോൾ ഓൺ ദ ലീഗൽ അഡ്വൈസർ. ഇനി ലീഗൽ അഡ്വൈസർ വൈസ് പ്രസിഡന്റിനെയും ഫിനാൻസിലുള്ള വൈസ് പ്രസിഡന്റിനെയും പ്രൊഡക്ഷനുള്ള വൈസ് പ്രസിഡന്റിനെയും സെയിൽസിലുള്ള വൈസ് പ്രസിഡന്റിനെയും ഒക്കെ ഹി വിൽ ഗിവ് ദ ലീഗൽ അഡ്വൈസസ്. നിയമപരമായി കറക്റ്റാണോ നോക്കിയിട്ട് മാത്രമേ ആ കമ്പനി ആ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. സോ ബേസിക്കലി ദിസ് പേഴ്സൺ will give advice to him and him. These three people get the advice from the legal advisor. But the issue is, they will only take the orders from the president. That is the difference. Okay, legal advisor doesn't have the authority to control either the vice president of sales, production or finance. This is the difference between line and staff organization. So this legal advisor is considered to be the person from the staff section, and the president, vice president, everyone is considered from the line section. Okay, so this is the difference. Staff section, this person cannot control the this person, these people, and also this person only have the right to give advice, and he has no right to, or he has no authority over the other workers. Okay, now you can see vice president of sales is someone, sales in the president, iyalku sales mayalla suggestions kodukane സൂപ്പർവൈസർക്ക് പറ്റുള്ളൂ. അപ്പോൾ സൂപ്പർവൈസർ, പ്രൊഡക്ഷൻ സൂപ്പർവൈസറും ഈ സെയിൽസിലെ വൈസ് പ്രസിഡന്റ് തമ്മിൽ എന്താ ഉള്ളത്? ദേ ആർ ഹാവിങ് എ സ്റ്റാഫ് അതോറിറ്റി. അപ്പോൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസർക്ക് അറിയാം എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ഇതാക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഫോർകാസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് സെയിൽസിനായിട്ടുള്ള സംബന്ധമായ അഡ്വൈസ് ഒപ്പീനിയൻ മാത്രമേ വൈസ് പ്രസിഡന്റ് ഇവിടെ കൊടുക്കുള്ളൂ. സോ ഇവർ തമ്മിൽ ഇവിടെ എന്താ ഒരു സ്റ്റാഫ് അതോറിറ്റിയാണ്. ഓക്കെ, സോ നേരെ മറിച്ച് യു ക്യാൻ സീ ഡയറക്ട്ലി അണ്ടർ ദ വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ വരുന്നുണ്ട്, അതിൻ്റെ താഴെ വർക്കേഴ്സ് ഒക്കെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ദർ വിൽ ബി സെപ്പറേറ്റ് ലൈൻ അതോറിറ്റി ആൻഡ് സെപ്പറേറ്റ് സ്റ്റാഫ് അതോറിറ്റി. സ്റ്റാഫ് അതോറിറ്റി ഡസ് നോട്ട് ഹാവ് ദ കൺട്രോൾ ഓവർ ദ ലൈൻ അതോറിറ്റി. അല്ലെ, ഡയറക്റ്റ് ഓർഡേഴ്സ് കൊടുക്കില്ല. ദേ വിൽ ഓൺലി ബി ഏബിൾ ടു ഗൈഡ് ദി വർക്കേഴ്സ് ഫ്രോം ദി ലൈൻ അതോറിറ്റി. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും നിങ്ങൾക്ക് അപ്പൊ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നന്ദകിഷോറിന് പറയാൻ പറ്റുമോ, വാട്ട് വിൽ ബി ദ മെയിൻ ഇഷ്യൂ? ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും ഈ ടൈപ്പ് ഓഫ് അതോറിറ്റിയിൽ? ആ പറ പറഞ്ഞോ, തുടങ്ങളല്ല. മേശയിലെ പൊളിക്കാണല്ലോ. ഓക്കെ, അജിത് മാറ്റി പറഞ്ഞ ഉണ്ടോ? അജിത് മാറ്റി എനിക്ക് അറിയത്തില്ല സാറേ. ഏ അറിയത്തില്ല, എന്തേ അറിയാത്തേ? ഓക്കെ, അഞ്ജിതൊക്കെ അറിയോ? അഞ്ജിതനെ ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല.
കേട്ടിട്ടില്ല, ഞാനത് കട്ടായി പോയി എൻ്റെ അത് ക്ലാസ്. അപ്പം ഒന്നുകൂടി ചോദിക്കോ. ലൈനും സ്റ്റാഫ് ഓർഗനൈസേഷനും ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അല്ല ഡിഫറൻസ് അല്ല, ലൈൻ ഡിഫറൻസ് അല്ല, അബൌട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഈ സ്ട്രക്ചറിൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ സ്റ്റാഫിന് നേരിട്ട് ഒരു അതോറിറ്റി ലൈൻസ് നിയമിച്ചിട്ടില്ല. ആ അപ്പോ അപ്പോ സ്വാഭാവികമായിട്ടും അതായിരിക്കും ഡിസഡ്വാൻറ്റേജ്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നേരിട്ട് അതോറിറ്റി ഇല്ല, ഓക്കെ, അതിന്റെ ഒരു ഫീച്ചർ ആണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. അർജുന് പറയാൻ പറ്റുമോ? അറിയില്ല സർ. അർജുൻ ടി സാർ ആ എന്തായിരിക്കും? അത് ആലോചിച്ച് നോക്കണോ, രണ്ട് സെക്ഷൻ ഉണ്ട്. അപ്പൊ രണ്ട് സെക്ഷനും തമ്മിൽ എപ്പോഴും ഡിസ്പ്യൂട്ട് ആയിരിക്കും. There will always be dispute between the line organization and staff organization. ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തില് പ്രോപ്പർ ആയിട്ട് കാര്യം നടക്കൂല. ഈ സ്റ്റാഫ് സെക്ഷൻ തമ്മിൽ ലൈൻ സെക്ഷൻ തമ്മിൽ ഈഗോ ഇഷ്യൂസും ഡിസ്പ്യൂട്ടും കണ്ടിന്യൂസ് ആയിട്ട് ആ കമ്പനിയിൽ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, സോ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് നിങ്ങൾ പേടിക്കണ്ട, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. ഓക്കെ, ബിക്കോസ് യുവർ അസൈൻമെന്റ് ഈസ് ഡിറ്റർമിനിങ് യുവർ അറ്റൻഡൻസ്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ ഇനി പുറത്താക്കുന്നില്ല കാര്യമായിട്ട്, ഇന്നത്തേക്ക് ഞാൻ ആ പരിപാടി നിർത്താം. അതിനെ കൊണ്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് ഞാൻ പേര് വിളിക്കാറ്. ഓക്കെ, സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് വിൽ സീ. സോ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റുകൾ, അതത് മേഖലയിലുള്ള എക്സ്പേർട്ടുകൾ, അതത് മേഖലയിലുള്ള ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ പ്യുവർ ലൈൻ ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചും കൂടി എന്താ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ സ്റ്റാഫ് ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതോടുകൂടി ഇവിടെ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് കൂടുതൽ കമ്പനിയിലേക്ക് വരിക. ഓക്കെ, അപ്പം ഒരുപാട് ഇഷ്യൂസ് മാറാനും ഫങ്ഷണൽ ആയിട്ടുള്ള അഡ്വൈസ്, പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനൊക്കെ പല കാര്യങ്ങളും കൊടുക്കാൻ ഇവർക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഓരോ ആളെ അവരെ സ്കിൽ അനുസരിച്ച് പ്രോപ്പറായിട്ട് കമ്പനിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പോസിബിൾ ആണ്. ഓക്കെ, സോ നൗ വി വിൽ സീ ദ ഡീമെറിറ്റ്സ്. മെയിൻ ഡീമെറിറ്റ്സ് വിൽ ബി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫൻ ലീഡ്സ് ടു ഈഗോ ഇഷ്യൂസ് ആൻഡ് ജലസിനസ്. ഓക്കെ, മെനി ദർ വിൽ ബി സെവറൽ ഈഗോ ഇഷ്യൂസ്, സെവറൽ ജലസിനസ് ആൻഡ് അതർ ഇഷ്യൂസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവും, ജലസിനസ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ലൈൻ മാനേജേഴ്സ് വല്ലാതെ സ്റ്റാഫ് എക്സ്പേർട്സിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചില കേസിൽ. ഇപ്പം പുതുതായിട്ട് വന്നൊരു ലൈൻ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അയാൾ എന്താ ചെയ്യുക, അയാൾ അയാളുടേതായ ഡിസിഷൻ ഒന്നും എടുക്കൂല. പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരാൾ എന്ത് ചെയ്യും, ദേ വിൽ ബി എൻറ്റയർലി ഡിപ്പെൻഡിങ് ഓൺ ദി സ്റ്റാഫ്. പക്ഷെ ലൈൻ ടീമിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാഫ് ടീമിന് അത്ര പണിയില്ല, അപ്പോൾ അവർക്ക് അതൊരു ബേഡനായിട്ട് തോന്നും. ഓക്കെ, അതേപോലെ പ്രോപ്പറായിട്ട് അതോറിറ്റി കൊടുക്കാൻ പറ്റാതെ വെറുതെ ഉപദേശങ്ങളോ അല്ലെ വെറുതെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സ്റ്റാഫ് എക്സ്പേർട്ട് ഉണ്ടെങ്കിലും ഇൻഎഫക്റ്റീവ് ആണ് ആ സിസ്റ്റത്തിൽ. ഓക്കെ, സോ ദേ വിൽ റിമെയിൻ ഇൻഎഫക്റ്റീവ് ഇഫ് ദേ ഓൾസോ ദേ ഡോണ്ട് ഹാവ് ദ പ്രോപ്പർ അതോറിറ്റി. ഇപ്പൊ ഒരു കമ്പനിയിൽ എൻറ്റയർലി ലൈൻ സെക്ഷനിലുള്ള മാനേജേഴ്സ് ആണ് കമ്പനി കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റാഫ് എക്സ്പേർട്ട് പേരിനായി മാറും അല്ലെ, അവർക്ക് ഒരു റോളും ഇല്ലാതെ, അതും ഒരു വലിയൊരു പ്രശ്നമാണ്. സോ ദീസ് ആർ ദി ഡിമെറിറ്റ്സ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അതാണ് നമ്മൾ നോക്കിയത്. This is one of the major type of organization structure where there will be a separate line section and a separate staff section in the company. You can see the subsection of this part, that is conflicts. There will be continuous, yan parnu, continuous conflict undavum between the line section and staff section. Adoru inefficiency, organization de moshamayittulla ill health, ഓർഗനൈസേഷൻ്റെ പ്രോപ്പർ ഫങ്ഷൻ, അതൊക്കെ പ്രശ്നം വരാം. ലൈൻ ഓർഗനൈസേഷനും സ്റ്റാഫ് ഓർഗനൈസേഷനും നമ്മളിപ്പോൾ ഗവൺമെൻറ് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ടീച്ചിങ് സ്റ്റാഫും ഓഫീസ് സ്റ്റാഫും എപ്പോഴും ഒരു 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 പ്രോപ്പർ ടേംസിലായിരിക്കില്ല. ഓഫീസ് സ്റ്റാഫിന് അവരുടേതായ കാര്യങ്ങളുണ്ടാവും, അവരുടേതായ അസോസിയേഷൻ ഉണ്ടാകും, കാര്യങ്ങളുണ്ടാവും. ടീച്ചിങ് സ്റ്റാഫിന് അവരുടേതായ കാര്യങ്ങളുണ്ടാവും, അസോസിയേഷൻ ഉണ്ടാകും, കാര്യങ്ങളുണ്ടാവും. അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി എനി ടൈം, ഇറ്റ് ഇസ് നെവർ പ്രോപ്പർ. ദേ ഓൾവേസ് ഹാവ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഈച്ച്. അത് നമ്മൾക്കൊന്നും വരില്ല, സർക്കാരിൻ്റെ പൈസ തിന്ന് ഓടിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ നമ്മുടെ കോളേജിലൊന്നും അങ്ങനെ ഒരു വി ഡോൺ
ഹാവ് മച്ച് ലൈക്ക് അവർ ഓഫീസ് അതോറിറ്റി നമ്മൾ തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റോ നത്തിങ് ഈസ്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ദർ വിൽ ബി കണ്ടിന്യൂസ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദീസ് പീപ്പിൾ. ഓക്കെ, സോ സം വൺ വിൽ ബി, അതായത് ഇപ്പം ഇപ്പം സ്റ്റാഫ് അതോറിറ്റിയിൽ ഒരാൾ ഒരു സുപ്രീം പൊസിഷനിൽ നിൽക്കുകയാണ്, ലൈൻ അതോറിറ്റിയിൽ ഒരാൾ ഒരു സുപ്രീം പൊസിഷനിൽ നിൽക്കുകയാണ്. ലൈൻ അതോറിറ്റി ഒരിക്കലും സ്റ്റാഫിനെ അവരെ സുപ്പീരിയറായിട്ട് കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കില്ല. അപ്പോൾ ഈ വ്യൂ പോയിന്റ് ഈസ് വെരി മച്ച് ഡിഫറെൻ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ സ്റ്റാഫ് ഓൾവേസ് അണ്ടർമൈൻസ് ദ ലൈൻ അതോറിറ്റി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ, ഒരു ലീഗൽ അഡ്വൈസർ ഇൻ എ കമ്പനി എന്ത് ചെയ്യും, ഓൾവേസ് ദ ലീഗൽ അഡ്വൈസർ ഇവരെന്താ അത്ര ഒരു ഒന്നും അറിയില്ല എന്നുള്ളൊരു പ്രിജഡൈസ് ഉണ്ടാവും ആർക്ക്, ആ ലീഗൽ അഡ്വൈസറെ മനസ്സിൽ. ഒരു മാനേജർ വന്നിട്ട് അയാളെ ആ കമ്പനീന്റെ ലീഗൽ അഡ്വൈസറോട് അല്ലെ ആ കമ്പനിയുടെ വക്കീലിനോട് കാര്യം ചോദിക്കുമ്പോൾ അയാളെ ഇവനൊന്നും അറിയില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത്. സോ ദ വ്യൂ പോയിന്റ് ഈസ് വെരി മച്ച് ഡിഫറെന്റ്. ഓക്കെ, ദിസ് ചേഞ്ചസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പൊ മേജർ റീസൺ ഫോർ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റാഫ് ഓൾവേസ് അണ്ടർമൈൻസ് ദി ലൈൻ ഓൺ, അവര് അവരെ സുപ്പീരിയറായിട്ട് അധികവും കാണുന്നു ബിക്കോസ് ദേ ആർ ദ എക്സ്പേർട്സ്. ഓക്കെ, സ്റ്റാഫ് തിങ്ക് ഇൻ വാക്യൂം, ദ മീനിങ് ഈസ് ദ സ്റ്റാഫ് ടീം എന്താ അവർക്കൊരു പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഹാൻഡ്സ് ഓൺ ആയിട്ടില്ല. ഒരു ലീഗൽ അഡ്വൈസർക്ക് കമ്പനിയിലെ തൊഴിലാളികളുമായിട്ടുള്ളൊരു ഡയറക്ട് ഇൻട്രാക്ഷൻ വരുന്നില്ല, അത് ലൈൻ അതോറിറ്റിയിലെ സ്റ്റാഫിനെ വരുന്നത്. അപ്പോൾ സ്റ്റാഫ് ഓൾവേസ് തിങ്ക് ഇൻ വാക്യൂം, സ്റ്റാഫ് സ്റ്റീൽസ് ദ ക്രെഡിറ്റ്, വാട്ട് എവർ ബി ദ അഡ്വാൻറ്റേജ് അതിൻ്റെ ക്രെഡിറ്റ് സ്റ്റാഫ് ഓർഗനൈസേഷനിലെ ടീം എടുക്കും. ദേ ഫെയിൽ ടു കീപ് ദ ലൈൻ ഇൻഫോം, ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കില്ല. ആൻഡ് they fails to give sound advice to the line, proper advice ella samayathu kodukkan chance illa. Pala situations inum pala inna salangalilum staff authority ne mottham venda nu vecha situation varum vannittu. Okay, so this is the line point of view. Okay, line karude pradhana chindagathigalu staff kare kurichu idha. Okay, nammal avaru vela therunnilla, avaru endakkiyo or idea illada endakkiyo parayana, nammalana sherikku work cheyyunnathu, നമ്മൾ ചെയ്യുന്ന ക്രെഡിറ്റ് അവരാണ് എടുക്കുന്നത്, പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ തരുന്നില്ല, പ്രോപ്പറായിട്ട് അഡ്വൈസ് തരുന്നില്ല, ഇതൊക്കെയാണ് ലൈനുകാർ പറയുന്ന മെയിൻ ഇഷ്യൂസ്. സ്റ്റാഫുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ, ദേ ഡോണ്ട് ലിസൺ ടു ദ സ്റ്റാഫ് പീപ്പിൾ, ലൈൻ പീപ്പിൾ. ഓക്കെ, അതേപോലെ വെൻ എവർ ദേ ട്രൈ ടു ബ്രിങ് എ ചേഞ്ച്, ദ റെസിസ്റ്റൻസ് ടു ദ ചേഞ്ച് ബൈ ദ ലൈൻ പീപ്പിൾ. ഓക്കെ, പ്രോപ്പർ യൂസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റാഫ് അവർ പറയുന്ന എല്ലാം കേൾക്കുക, സ്റ്റാഫ് അവരെ മോൾ മീൻസ് എംപ്ലോയീസ് അവർ പറഞ്ഞല്ലേ കേൾക്കുക, എംപ്ലോയീസ് അതിന് മുകളിലുള്ള സൂപ്പർവൈസേഴ്സ് പറഞ്ഞാണ് കേൾക്കുക. ഓക്കെ, സോ ദർ ഷുഡ് ബി എ പ്രോപ്പർ കോർഡിനേഷൻ, ഈച്ച് ലൈൻ ആൻഡ് സ്റ്റാഫ് സെക്ഷൻ പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദർ പ്രോപ്പർ പൊസിഷൻ. ആ പൊസിഷൻ അനുസരിച്ചുള്ള റെസ്പെക്ട് ഇവർ മ്യൂച്വലി മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഇടക്ക്, ലൈൻ സ്റ്റാഫിൻ്റെ ഇടക്ക് ദേ ഷുഡ് ബി പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആൻഡ് എൻകറേജ്ഡ് ടു യൂസ് ദ സ്റ്റാഫ് എഫക്റ്റീവ്ലി. ഓക്കെ, അതേപോലെ തന്നെ പ്രിസൈസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഇൻഫർമേഷനുള്ള ഇൻഫർമേഷൻസ് സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു റെൻഡർ. ഓക്കെ, ഇതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് വൺ ഇസ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, സോ വിൽ സി വാട്ട് ഇസ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, നൗ മേ ബി ഐ വിൽ ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു സംവൺ. ഇന്ന് വളരെ കുറവാണ് അല്ലേ കുട്ടികൾ, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് അറ്റൻഡൻസ് ചെയ്യാം. ഇന്ന് എന്തെങ്കിലും എക്സാമോ സപ്ലിയോ മറ്റോ ഉണ്ടോ? സപ്ലി ഉണ്ട്, സപ്ലി ഉണ്ട്, അതുകൊണ്ടാണോ കുറവ് അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഞാൻ അറ്റൻഡൻസ് ആഡോണും കൂടി ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ, വന്നിട്ടില്ലെങ്കിൽ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇന്നലെ ശ്രീരാജനൊക്കെ ഞാൻ ഇന്നലെ വിളിച്ചു അല്ലേ, ഞാൻ വിഷ്ണുവിനെ വിളിച്ചു, സ്വരാഗിനെ വിളിച്ചു, ഷിബിൻ കെ വി വിളിച്ചു, ഷിബിൻ ശിവനോ അതാ ഷിബിൻ സിബിൻ സിബിൻ ഓക്കെ, ആ സിബിൻ ഉണ്ടല്ലേ. സിബിൻ പിന്നെ നീ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞെന്നേ ഇതിലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. അതേ, സ്റ്റാഫ് അതോറിറ്റി തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എപ്പോഴും ഉണ്ടാവും. ഒരു മേജർ റീസൺ എന്തായിരിക്കും ഒരു ലൈൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സ്റ്റാഫിനെ കുറച്ച് കുറ്റം പറഞ്ഞേ? അവര് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇതെല്ലാം അവർക്ക് കൺവിൻസ് ആവണമെന്നില്ലല്ലോ എല്ലാവർക്കും. ആ ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് നീ ഒരു ലൈൻ സ്റ്റാഫ് ആണ്. ഓക്കെ, നിനക്ക് സ്റ്റാഫ് സെക്ഷനെ കുറിച്ചുള്ള പരാതികൾ പറയാം. അവര് ഓർഡർ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും, അത് ഓക്കെ. ആ പിന്നെ
അവർ എക്സ്പേർട്സ് ആണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും എനിക്ക് തോന്നുന്ന ഫീല്? നിന്നെ പുച്ഛിക്കുന്നതായിട്ട് തോന്നുന്നു ചിലപ്പോ. ചിലപ്പോ. ഓക്കെ, സോ ഈ പോയിന്റ് ഓഫ് വ്യൂ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ. ഇനി ഈ ക്ലാസ്, ഓക്കെ മൈക്ക് ഓഫ് ആയിക്കോ. സോ വാട്ട് ഐ അഡ്വൈസ് ഇസ് ഈ ക്ലാസ് കഴിഞ്ഞ് സെക്കൻഡ് അവർ കഴിഞ്ഞ ഉടനെ നിങ്ങൾ നമ്മുടെ മറ്റേ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അത് ഞാൻ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യണ്ടേ ഫോർവേഡ് ചെയ്യാം, അല്ലെ എ ക്ലാസ്സിൽ ആരാ ഉള്ളത് ഇതിലിപ്പോ? എ ക്ലാസ്സിലെ ആ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് പിള്ളേർക്ക് ഇട്ട് കൊടുക്കണേ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ. എന്നിട്ട് അതില് നമ്മള്, അപ്പൊ നീ ആ ഗ്രൂപ്പിൽ ഇല്ലേ? ഞാനുണ്ട്, നോക്കണം, തപ്പണം, നോക്കാം സർ. ആ അതാ ഗ്രൂപ്പിന്റെ ഐക്കൺ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് അപ്പൊ തന്നെ അതിന്റെ താഴെ ആയിട്ടുണ്ടാവും, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ. എനിക്ക് തോന്നുന്നത് SHME എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും നമ്മൾ മാത്രമേ ആ മൊത്തം സാധനത്തിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാനത് S7 എന്നുള്ളത് SH ആക്കി മാറ്റാം. ഓക്കെ, സോ യു ക്യാൻ ഷെയർ ദിസ് S7ME അല്ലെ? ഐ വിൽ സി വാട്ട് ഇസ് ദ S7ME എന്ന് സ്മോൾ ലെറ്ററിൽ അടിച്ചാൽ മതിയായിരുന്നു. മേ ബി ഐ വിൽ ചേഞ്ച്, അതിലേക്ക് ജോയിൻ ചെയ്യാം. വി വിൽ റൺ ദ ലൈവ് ക്വിസ്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് അവർ? അടുത്ത ഒരു ഷാജി സാറിൻ്റെ ആണ്, അതിനുശേഷം ഒരു അവറും കൂടി ഇൻഡസ്ട്രി ഇല്ലേ, ആ അവർ വി വിൽ കറക്റ്റ്ലി സ്റ്റാർട്ട്. ആൻഡ് ആഫ്റ്റർ വൺസ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വി വിൽ ഗെറ്റ് ദി സ്റ്റുഡൻസ് ഹു ഹാവ് അറ്റൻഡ് ഇറ്റ് ആൻഡ് അറ്റൻഡൻസ്. ഓക്കെ, അത് കഴിയുമ്പോൾ തന്നെ ജനറേറ്റ് ആയിക്കോളും. പിന്നെ എ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താണല്ലോ ഇരിക്കുക അല്ലേ. അപ്പം പിന്നെ അതിന് പുറമെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, യു പ്ലീസ് ട്രൈ ടു ഫോർ ദ ടൈം ബി ജസ്റ്റ് വെൻ യു ആർ അറ്റൻഡിങ് ദി ക്വിസ് പ്ലീസ് ട്രൈ ടു ചേഞ്ച് യുവർ നെയിം. യൂസർ നെയിം മാറ്റാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, സെറ്റിംഗ്സിലുണ്ടാവും ലീസ്റ്റ്, അത് കഴിയുന്നവരെ മാത്രം. നിങ്ങളിപ്പോൾ ഓരോ പേരായിരിക്കും എടുത്തിട്ടുണ്ടാവുക, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും, പിന്നെ എന്താ മാഡ് ജോക്കർ എന്നൊക്കെ പേരായിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ പേര് മാറ്റുക, ആക്ച്വൽ നെയിം ആക്കുക അല്ലെ റോൾ നമ്പർ ആക്കുക. ആക്ച്വൽ നെയിം റോൾ നമ്പർ, അതായത് എ ക്ലാസ് ആണെങ്കിൽ എ ക്ലാസ് എന്ന് ഇടണേ, ബി ആണെങ്കിൽ ബി എന്ന് ഇടുക. സോ ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് ദി അറ്റൻഡൻസ്. ഓക്കെ, സോ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ യു ക്യാൻ ചേഞ്ച് ദ നെയിം അക്കോർഡിംഗ്ലി വൺസ് ദാറ്റ് ഈസ് ദറ്റ് ക്വിസ് ഈസ് ഫിനിഷ്ഡ്. അല്ലെങ്കിൽ ക്വിസിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പേരായിരിക്കില്ല അവിടെ വരെ, വേറെ നിങ്ങൾ കൊടുത്ത പ്രൊഫൈൽ നെയിം ആയിരിക്കും വരെ. അത് ജസ്റ്റ് കയറിയിട്ട് സെറ്റിംഗ്സിൽ ഒന്ന് ജസ്റ്റ് റീനെയിം ചെയ്ത് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ തിരിച്ച് മാറ്റി. ഓക്കെ, സോ നൗ വിൽ സി ദ മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇന്നലെ വിളിച്ചാൽ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിൽ ബി ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ, അല്ലെ പേഴ്സൺ വിൽ ബി ഗെറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം എ സിംഗിൾ ഹെഡ്. ഒരു സിംഗിൾ ഹെഡിൽ നിന്ന് ഒരാൾക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, അതിനെ നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ മെട്രിക്സ് ഓർഗനൈസേഷൻ, മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് സംതിങ് വേർ ദർ ആർ ദിസ് ഈസ് എ ഫോം ഓഫ് മെട്രിക്സ്. ഓക്കെ, സോ യു കെൻ സീ ഇവിടെ ഒരു വർക്കർ ഉണ്ട് തീർച്ചയായും. സപ്പോസ് ദർ ഇസ് എ വർക്കർ ഹിയർ. ഓക്കെ, ദിസ് വർക്കർ വിൽ ബി ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം എ സൂപ്പർവൈസർ 1 ഹിയർ, ആൻഡ് ഹി വിൽ ഓൾസോ ബി ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം എ സൂപ്പർവൈസർ 2 ഹിയർ. ഓക്കെ, ആൻഡ് ദർ വിൽ ബി അനദർ സെറ്റ് ഓഫ് വർക്കർ ഹിയർ, അയാൾക്ക് വേറൊരു സൂപ്പർവൈസറിന്ന് ഇവിടെ ഒപ്പീനിയൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇങ്ങനെ പോകുന്ന, അതായത് 2-3 എന്തെങ്കിലും റിഗാർഡിങ് സെവറൽ സബ്ജക്ട്, അതായത് ഒരു പെർട്ടിക്കുലർ മേ ബി പ്രൊഡക്ഷൻ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്, മാർക്കറ്റിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, പല സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പല സൂപ്പർവൈസറിൽ നിന്ന് കിട്ടുമ്പോഴാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബേസിക്കലി എ 2-ഡൈമെൻഷണൽ സ്ട്രക്ചർ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഒരു യൂണിഫോം ഫോളോ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഫ്ലോ അല്ല മെട്രിക്സ് സ്ട്രക്ചറിൽ വരുന്നത്. ദിസ് ഇസ് ബേസിക്കലി എ 2-ഡൈമെൻഷണൽ സ്ട്രക്ചർ. ഓക്കെ, സോ ഡയറക്ട്ലി ഫ്രം 2 dimensions ഓഫ് അതോറിറ്റി പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ. സോ നോട്ട് നോട്ട് ഓൺലി എ സിംഗിൾ അതോറിറ്റി, ഒരു സിംഗിൾ അതോറിറ്റി എന്നല്ല, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അതോറിറ്റി ചെയ്ത് ഇൻഫർമേഷൻ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കിട്ടും. ഓക്കെ, ഒരു പ്രോജക്ട് മാനേജർ ഉണ്ടാവും, ആ പ്രോജക്ട് മാനേജർ പ്രോജക്റ്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ഓരോ ആളെയും ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് നിന്ന് സെലക്ട് ചെയ്യും. ഒരു ഫങ്ഷണൽ സ്റ്റാഫിന്, ആ ഒരു കമ്പനിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റാഫിന് നമ്മൾ ഫങ്ഷണൽ സ്റ്റാഫ് എന്ന് പറയും. ഇയാൾക്ക് 2 ബോസാണ് ഉണ്ടാവുക. ഈ സ്റ്റാഫിന്, സപ്പോസ് ദിസ് ഈസ് ദ സ്റ്റാഫ്, ഹി ഹാസ് 2 ബോസസ്. ഓക്കെ, ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജറാണ്. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രോജക്ട് മാനേജർ വിൽ ബി ദർ. ഓക്കെ, ആൻഡ് ഓൾസോ ഹി വിൽ ഹാവ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്.
രണ്ടാളുകളിൽ നിന്നും ആര് ഇൻഫോർമേഷൻ സ്വീകരിക്കും? ഈ ഫങ്ഷണൽ സ്റ്റാഫ് ഇൻഫോർമേഷൻ സ്വീകരിക്കും. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. മുന്നത്തെ എല്ലാ ഓർഗനൈസേഷൻ സ്ട്രക്ചറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഒരു ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായില്ലേ? ഈ സ്റ്റാഫ് ഓർഗനൈസേഷനിൽ വരെ ഈ സൂപ്പർവൈസർ എന്താ ചെയ്യുന്നത്? അയാളുടെ ഒപ്പീനിയൻ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതോറിറ്റി ഇല്ല. പക്ഷെ ഇവിടെ മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ അല്ല സ്റ്റാഫ് വിൽ ബി ടേക്കിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം എ പ്രൊഡക്ഷൻ മാനേജർ ആൻഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് ലൈ യൂണിറ്റി ഓഫ് കമാൻഡ് അല്ല, ദിസ് ഇസ് ടു ഡയമെൻഷണൽ ടൈപ്പ് ഓഫ് അതോറിറ്റി. എ പേഴ്സൺ വിൽ ബി അണ്ടർ മോർ ദൻ വൺ അതോറിറ്റീസ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് മെട്രിക്സ് ഓർഗനൈസേഷൻ മീൻസ്. ഓക്കെ, നൗ വിൽ സി ദ ഡയഗ്രാം. നോക്കൂ, ഇവിടെ ദർ വിൽ ബി എ ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ഒരു ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്. ആൻഡ് ദിസ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ടു ദ സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസ് സെക്ഷനിലേക്ക് ഇൻഫർമേഷൻ പോകുന്നു. ഓക്കെ, മാനുഫാക്ചറിങ് സെക്ഷനിൽ ഒരു മാനേജർ ഉണ്ട്, സെയിൽസ് സെക്ഷനിൽ ഒരു മാനേജർ ഉണ്ട്, ഫിനാൻസ് സെക്ഷനിൽ ഒരു മാനേജർ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനേജർ. ഓക്കെ, ഇനി ഓരോ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഉണ്ടാവും കമ്പനിക്ക്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഓരോ പ്രോജക്ട് മാനേജറെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൊത്ത സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് സെക്ഷൻ ഈസ് കോൾഡ് ആസ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ. ഓക്കെ, ആൻഡ് ദിസ് സെക്ഷൻ ഈസ് കോൾഡ് ആസ് പ്രൊജക്ട് മാനേജേഴ്സ്. ഓക്കെ, സോ ശ്രദ്ധിക്കൂ, ഈ മാനുഫാക്ചറിങ് യൂണിറ്റിൽ യു ക്യാൻ സീ ദാറ്റ് ദ മാനുഫാക്ചറിങ് യൂണിറ്റ് റിസീവ്സ് ഇൻഫർമേഷൻ ബോത്ത് ഫ്രം പ്രോജക്ട് മാനേജർ എ ആൻഡ് ഫ്രം പ്രോജക്ട് മാനേജർ ബി. ഈ മൊത്തം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദിസ് ഇസ് സംതിങ് ഇൻ കണക്ഷൻ വിത്ത് പ്രോജക്ട് എ. ഇത് പ്രോജക്ട് ബിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആൻഡ് ദിസ് ഇസ് റിലേറ്റഡ് ടു പ്രോജക്ട് സി. ഓക്കെ, അപ്പോൾ പ്രോജക്ട് എയിൽ നിങ്ങൾ നോക്കിയാൽ യു ക്യാൻ സീ ദാറ്റ് മാനുഫാക്ചറിങ് മാനേജറിന്റെ കൺട്രോളിലും മാനുഫാക്ചറിങ് പ്രോജക്ട് മാനേജറിന്റെ കൺട്രോളിലും ആയിരിക്കും ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത്. സോ ടു ലൈൻ ഓഫ് ടു ഡയമെൻഷണൽ വേ ഓഫ് കമാൻഡിങ് ആണ് ഇവിടെ വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഇൻ മെട്രിക്സ് ഓർഗനൈസേഷൻ. ഓൾസോ യു ക്യാൻ സീ ദ സെയിൽസ് മാനേജർ വിൽ റിസീവ് ഇൻഫർമേഷൻ ബോത്ത് ഫ്രം ദ സെയിൽസ് യൂണിറ്റ് ആൻഡ് ഓൾസോ ഫ്രം ദി മാനുഫാക്ചറിങ് യൂണിറ്റ്. ഓക്കെ, ആൻഡ് സെയിൽസ് യൂണിറ്റ് ആണ് ഫിനാൻസ് യൂണിറ്റിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അതേപോലെ ഫിനാൻസ് മാനേജർ വിൽ ഗിവ് ദ ഇൻഫർമേഷൻ. The finance unit HR ഇൻഫർമേഷൻ കൊടുക്കുന്നു, എച്ച് ആർ മാനേജർ എച്ച് ആർ യൂണിറ്റിനെ കൺട്രോൾ. ഈ ഇത്രയും സെക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഒരു കമ്പനിയിൽ പ്രോജക്ട്സ് ഉണ്ടോ അത്രത്തോളം പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അല്ലേ. ഒരു കമ്പനിയിൽ തന്നെ ഓരോ പ്രോജക്റ്റിനും ആയിട്ട് ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റുകളും സെയിൽസ് യൂണിറ്റും ഫിനാൻസ് യൂണിറ്റും ഹ്യൂമൻ റിസോഴ്സ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. മനസ്സിലായി? സോ വേരിയസ് പ്രോജക്ട്സ് ആർ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു മാനുഫാക്ചറിങ് യൂണിറ്റ്, സെയിൽസ് യൂണിറ്റ്, ഫിനാൻസ് യൂണിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് യൂണിറ്റ് എക്സെട്രാ. അണ്ടർ ഈച്ച് പ്രോജക്ട് ദർ വിൽ ബി എ പ്രോജക്ട് മാനേജർ ആൻഡ് സെവറൽ അതർ മാനേജേഴ്സ്. ഓക്കെ, ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലി ദ പ്രോജക്ട് മാനേജർ വേരീസ് ഹിയർ. യു കെ സീ ദാറ്റ് പ്രോജക്ട് മാനേജർ ഓരോ പ്രോജക്ട് അനുസരിച്ച് എ ബി സി എന്ന് പറഞ്ഞനുസരിച്ച് മാറുന്നുണ്ട്. പക്ഷേ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡസ് നോട്ട് ചേഞ്ച്. അതൊന്ന് നമ്മൾ നോട്ട് ചെയ്യണം അല്ലേ. വൈ? Top level management always remains the same. Every manufacturing unit will receive information from the same manufacturing manager. Otherwise, every finance unit will receive information from the top level management does not change. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മെട്രിക്സ് ഓർഗനൈസേഷൻ. സോ ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് മെട്രിക്സ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വി വിൽ സീ വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ ഡയഗ്രത്തില് ഓക്കെ, സോ ഇതാണ് മെട്രിക്സ് ഓർഗനൈസേഷന്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, നൗ വാട്ട് വി വിൽ ഡു ഇസ് വി വിൽ സീ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓരോ പ്രോജക്റ്റ് ആയിട്ട് ഒരു കമ്പനീനെ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് യു യുവർ കമ്പനി ഗെറ്റ്സ് ദി ഓപ്പറേഷണൽ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, സോ ഏതൊരു പ്രോജക്റ്റിലും എന്ത് ചേഞ്ചസും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എവറി പ്രോജക്ട് ഇസ് ഇൻഡിപെൻഡന്റ് അല്ലേ. ഫൈനൽ റിസൾട്ടിന് മാത്രമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊഫഷണൽ ഐഡന്റിറ്റി ഈസ് മെയിൻറ്റെയിൻ. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ മാനേജർ, ഒരു പെർട്ടിക്കുലർ സെക്ഷൻ, ഒരു പെർട്ടിക്കുലർ സ്റ്റാഫ്, അയാളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ്, അതിൻ്റെ ഔട്ട്പുട്ട്. സോ ഓൺലി ദാറ്റ് ഇസ് ഫോക്കസ്ഡ്. ഒരു എംപ്ലോയിനെ
എല്ലാ മാനേജ്മെന്റ് റിസോഴ്സസിനുള്ള റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ള എംപ്ലോയി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പർപ്പസ് റിലേറ്റഡ് ടു ദ മാനുഫാക്ചർ. ഇയാള് അതിനുള്ള ഇൻഫർമേഷനും കൺട്രോളും എല്ലാം ഇയാളുടെ കയ്യിലാണ്. പക്ഷെ ഫൈനലി ഹി വിൽ ബി ഇൻഫോമിംഗ് ദിസ് പേഴ്സൺ ആൻഡ് ദിസ് പേഴ്സൺ. സോ ഇറ്റ് ഹോൾഡ്സ് ആൻ എംപ്ലോയി റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഒരുപാട് വലിയൊരു സിസ്റ്റം ആണ്. ദിസ് ഇസ് നോട്ട് എ സിംഗിൾ സിസ്റ്റം, ദിസ് ഇസ് എ മൾട്ടി ഡൈമെൻഷണൽ സിസ്റ്റം. അതുകൊണ്ട് തന്നെ പ്രോപ്പർ കോർഡിനേഷൻ ഇസ് വെരി എസെൻഷ്യൽ, ഹെവിലി എസെൻഷ്യൽ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെക്കാളും കോർഡിനേഷൻ യൂട്ടിൽ വരണം. പ്രൈവറ്റ് ഫേം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാംഗ്ലൂർ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്സ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനി പോയി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ടാവും. ആ ഒരുപാട് വരുന്ന പ്രോജക്റ്റുകളിൽ ഓരോ പ്രോജക്റ്റിനും ഓരോ പ്രോജക്റ്റ് മാനേജർ ഉണ്ടാവും. പ്രോജക്റ്റ് മാനേജറുടെ കീഴിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസിന് ഓരോ സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു പ്രൈവറ്റ് ഫേമിൽ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഡീലിംഗ് വിത്ത് ദിസ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സോ നിങ്ങളുടെ ടീം ലീഡർ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജറിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മൊത്തം പ്രൊജക്റ്റും പോകുന്നുണ്ടാവും. അപ്പോൾ സോ ദിസ് കോൾസ് ഫോർ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് കോർഡിനേഷൻ. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, രണ്ട് സ്ഥലത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടും. പ്രൊജക്ട് മാനേജർ ചിലപ്പം എക്സ്പേർട്ട് ആണെങ്കിൽ അയാൾ പറയുന്ന പോലെ ആൾ ചെയ്യും, അല്ലെ? ഒരാൾക്ക് പേഴ്സണൽ റിലേഷൻ പ്രൊജക്ട് മാനേജറുമായിട്ടാണെങ്കിൽ അയാൾ പറയുന്ന പോലെ മാത്രമേ കേൾക്കുള്ളൂ. ഈ സ്റ്റാഫ് പറയുന്നത് കേൾക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ ഡിഫിക്കൾട്ട് ടു ഡിഫൈൻ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മാനേജ്മെന്റ് ഒന്ന് പറയുന്നു, പ്രൊജക്ട് മാനേജർ ഒന്ന് പറയുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും ടോപ്പ് ലെവലിലുള്ളത് മാനേജർ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ മാനേജർ പറയുന്നത് കേൾക്കാൻ ബാധിച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഡിഫിക്കൽട്ടി. സോ ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമിനിങ് ദ അതോറിറ്റി ആൻഡ് Employee may be demotivated. Suppose there is a project manager who takes all the credit for the project, thirnoda ra employee will be demotivated. Appo adu kondu endha paraya ithrayum prashnangal undu. Aerospace industries, chemical, banking, broker, advertisement, adu pole ulla private firm galellam endha ee oru type of organizational structure aanu varunathu. Athrayana matrix organization. Adutathu namakku at the next class we will come. So you can leave the class, take a break for 10 minutes and then